നമസ്കാരം. വാരാന്ത്രത്തിലേക്ക് സ്വാഗതം. ഇത്തവണ വാരാന്ത്രത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള അഭിമാനകരമായ CPIM-ന്റെ ചില ഇടപെടലാണ്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപൂരിൽ ബുൾഡോസർ വെച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കടകളെയും സ്ഥാപനങ്ങളെയും ഒഴിപ്പിക്കുന്നതിനു വേണ്ടി വന്ന ബുൾഡോസറും അതിന് നേതൃത്വം കൊടുത്ത BJP-യും ആ ബുൾഡോസറിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് തടയുകയും ഒരാളുടെ സ്ഥാപനങ്ങളും കടകളും വീടുകളും ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും അത് തടസ്സപ്പെടുത്തി നിർത്തുകയും ചെയ്ത ഒരു വാർത്തയാണ് പ്രധാനമായും രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ചത്. അതിനിടയാക്കിയ സംഭവവികാസങ്ങളിൽ കൂടുതൽ വിശദമായി പ്രതിപാദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏപ്രിൽ മാസം 16-ാം തീയതി നടന്ന രാമനവമി ദിവസത്തിൽ 5 സംസ്ഥാനങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കടകളെയും സ്ഥാപനങ്ങളെയും വീടുകളെയും ബുൾഡോസർ വെച്ച് തകർക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ജഹാംഗീർപൂരിലും ഒഴിപ്പിക്കൽ നടപടിയുമായി BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ നിയമവിരുദ്ധമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. അതിനെതിരായിരുന്നു CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വൃന്ദാക്കാരാട്ടിൻ്റെ പോരാട്ടം. ആ പോരാട്ടം ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. പിന്നീട് സഖാവ് വൃന്ദാക്കാരാട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഒരാളെ പോലും അനാവശ്യമായി ഒഴിപ്പിക്കരുത്, തൽസ്ഥിതി തുടരണമെന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് വിധിയുമുണ്ടായി. മാത്രമല്ല, ഡൽഹിയിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന AAP-യോ ആ പ്രദേശത്തെ കോൺഗ്രസോ BJP ഇത്തരം പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ പോലും ഈ സംഘർഷാന്തരീക്ഷത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ സംരക്ഷിക്കാൻ ഉണ്ടായില്ല. എന്നാൽ താരതമ്യേന സ്വാധീനം കുറഞ്ഞ CPIM-ന്റെ പ്രവർത്തകരും CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ വൃന്ദാകാരാട്ടാണ് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ഇടപെടലായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ BJP നടത്തിയ സംഘർഷത്തിൻ്റെ ഇടയിലും ഒരു പതർച്ചയുമില്ലാതെ അതിനെ നേരിടാനുള്ള കരുത്ത് കാണിച്ച് മുന്നോട്ട് വന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ജില്ലയിൽ നടന്നിട്ടുള്ള വിവിധ പരിപാടികളാണ്. ആ പരിപാടികളുടെ ഭാഗമായി DYFI-യുടെ ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ നടത്തി പൂർത്തീകരിച്ചു. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്താൻ നിശ്ചയിച്ച പൊതുസമ്മേളനം നിരോധാജ്ഞ നീട്ടിയതിനെ തുടർന്ന് മാറ്റിവെച്ചു. മറ്റൊന്ന്, 2 കൊലപാതകങ്ങൾ ഈ കഴിഞ്ഞ April 15-നും 16-നുമായി നടന്ന കാര്യം ഞാൻ കഴിഞ്ഞ വാരാന്ത്യത്തിൽ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ ഭാഗമായി CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് LDF-ന്റെ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് LDF റാലികൾ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും നിശ്ചയിക്കുകയുണ്ടായി. ആ ഏരിയ കേന്ദ്രങ്ങളിലെ റാലികൾ നിരോധാജ്ഞ നീട്ടിയതിനെ തുടർന്ന് 28-ാം തീയതി വൈകിട്ട് വരെയുള്ള റാലികൾ മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ വേനൽത്തുമ്പി കലാജാഥ പട്ടാമ്പിയേരിയിൽ തുടക്കം കുറിച്ചു. അതും നടന്നു വരികയാണ്. PKS-ന്റെ സമ്മേളനം കൊല്ലങ്കോട് ഏരിയിൽ, അതിൻ്റെ ജില്ലാ സമ്മേളനം നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വാരത്തിന് ശേഷം പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് 2ാം പിണറായി സർക്കാരിൻ്റെ 1ാം വാർഷികമാണ്. അതിൻ്റെ വാർഷികാഘോഷങ്ങൾ തീരുമാനിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തി വരികയാണ്.
കേരളത്തിലെ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ എൽ ഡി എഫ് പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കുക എന്ന തീരുമാനം ഗ്രാമപഞ്ചായത്ത് വികസന വകുപ്പിൻ്റെ മന്ത്രി സഖാവ് എം ബി ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളെ കോർത്തിണക്കിക്കൊണ്ട് കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതിലൂടെ കേരളത്തിലെ ജനജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. കേരളത്തിലെ വികസന പ്രവർത്തനത്തിന് വലിയ മുന്നേറ്റമുണ്ടാകാൻ പോവുകയാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ. ആ പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികം വളരെ ജനകീയമായും ആഘോഷത്തോടുകൂടിയും വളരെ ജനകീയ പങ്കാളിത്തോടുകൂടിയും ആഘോഷിക്കുവാൻ എല്ലാവരും തയ്യാറായി മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ബി ജെ പിയും ആർ എസ് എസിനെയും എതിർക്കുന്നത് പോലെ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടിനെയും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എതിർത്ത് കാണുന്നില്ല എന്ന ചില പ്രസ്താവനകൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി. അതിലെനിക്കൊന്നേ പറയാനുള്ളൂ, ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തെയും ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദു തീവ്രവാദ രാഷ്ട്രീയത്തെയും എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയത്തെയും ശക്തമായി എല്ലാ കാലത്തും എതിർക്കുന്ന നിലപാട് തന്നെയാണ് സി പി എം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും ഞങ്ങളതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല, പുറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾ രണ്ട് സംഘടനകളും ചേർന്ന് ഈ കേരളത്തിനെ കലാപഭൂമിയാക്കാൻ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും അത് കേരളത്തിൽ നടപ്പിലാകില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും മതതീവ്രവാദ പ്രസ്ഥാനങ്ങളെയും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടിനെയും വെള്ളപൂശിക്കൊണ്ട് ആർ എസ് എസിന് മാത്രം എതിർക്കുക എന്നുള്ള നിലപാടല്ല. ആർ എസ് എസിൻ്റെ ഹിന്ദു വർഗീയവാദത്തെ എത്രത്തോളം എതിർക്കുന്നുണ്ടോ അതിൽ പതിന്മടങ്ങ് എസ് ഡി പി എൻ്റെ മുസ്ലിം തീവ്രവാദത്തെയും ശക്തിയായി എതിർക്കുന്നുണ്ട്. ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി മറ്റൊരു കാര്യം ഇതിൻ്റെ ഭാഗമായി ആലോചിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ചില മുസ്ലിം മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിൻ്റെ മുന്നണിയാവുകയും കോൺഗ്രസിലൂടെ മുസ്ലിം ലീഗിൻ്റെയും പിന്നീട് ജമാഅത്തെ ഇസ്ലാമിൻ്റെയും എസ് ഡി പി എൻ്റെയും എല്ലാം വോട്ട് വാങ്ങി ജയിക്കുന്നവരാണ്. 4 വോട്ടിന് വേണ്ടി എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യുന്ന ബി ജെ പി ആണ് സി പി എമ്മിന് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടിനെയും എതിർക്കുന്നതിൽ ഒരു കരുത്തു പോരാ എന്ന ഉപദേശം. ആ ഉപദേശമൊന്നും ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെപ്പോലെ 4 വോട്ടിന് വേണ്ടി എന്ത് തരം താന്ന പരിപാടിക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങളെയും എല്ലാ കാലത്തും എതിർത്തതുപോലെ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ഹിന്ദു തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസിനെയും മുസ്ലിം തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് ഡി പി എയും ചെറുക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിധത്തിലുള്ള ചാഞ്ചാട്ടവും സി പി എമ്മിനെ സംബന്ധിച്ചില്ല എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാനിവിടെ വളരെ സന്തോഷപൂർവം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ജില്ലയിലും ജില്ലയുടെ കേന്ദ്രമായ സിവിൽ സ്റ്റേഷന് മുൻവശത്തും ദിവസങ്ങളോളം മുതലമട പഞ്ചായത്തിലും
സമരം ചെയ്ത അംബേദ്കർ കോളനി നിവാസികൾ. ആ അംബേദ്കർ കോളനി നിവാസികളെ ബോധപൂർവം ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടി ചില പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസും ഈ പറഞ്ഞ ചില പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങളും 100 ദിവസത്തിലധികം സമരത്തിന് നേതൃത്വം കൊടുത്തു. 100-ാം ദിവസം പാലക്കാട് സിവിൽ സ്റ്റേഷന് മുമ്പിൽ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ മുട്ടിലിഴയുന്ന ചില സമരമുറ ഉൾപ്പെടെ അവർ നടത്തി. അതിനെല്ലാം പ്രേരണ കൊടുത്തവർ കോൺഗ്രസും അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള പ്രസ്ഥാനങ്ങളുമായിരുന്നു ഇതിൻ്റെ പിറകിൽ. ഗവൺമെൻറ് ബോധപൂർവം അവരെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമരം. ദുർബല ജനവിഭാഗങ്ങളെ കേരളത്തിൽ അവഗണിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്ന് പരക്കെ പ്രചാരവേലകൾ മാധ്യമങ്ങളും അതിനേറ്റുപിടിച്ചുകൊണ്ട് നടത്തി. എന്നാൽ അവരുമായി ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ CPIM ജില്ലാ സെക്രട്ടറിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CK രാജേന്ദ്രനും പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങളെ യാതൊരു തരത്തിലുള്ള പാക്കേജും അവർക്ക് വാഗ്ദാനം നൽകിയില്ല. ഒരു കാര്യമാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത് ആ ചർച്ചയിൽ. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും അതിനെ പരിഹരിക്കാനുള്ള എല്ലാ ഇടപെടലും സർക്കാരിനെ കൊണ്ട് നടത്തിക്കുകയും ചെയ്യും എന്ന ഉറപ്പാണ് ഞങ്ങളത് കൊടുത്തത്. അതിനർത്ഥം കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. അതുകൊണ്ട് തന്നെ ദുർബല ജനവിഭാഗങ്ങളെ അവർക്ക് വീട് കൊടുക്കുന്ന കാര്യത്തിലും അവർക്ക് സ്ഥലം കൊടുക്കുന്ന കാര്യത്തിലും അവരുടെ ജീവിതത്തിലുണ്ടാകേണ്ട വികസനങ്ങളും മുന്നേറ്റങ്ങളും പ്രധാനമായും നടപ്പിലാക്കുന്ന ഒരു സർക്കാർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കേവലം നിങ്ങൾ ഉയർത്തുന്ന ഈ ആവശ്യം അംഗീകരിക്കുക എന്നുള്ളതിന് അപ്പുറം കാലാകാലമായി ആ കോളനിയിലെ ആ കോളനി പ്രദേശത്തെയും അല്ലാത്ത പ്രദേശങ്ങളെയും ദുർബല ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന നിലപാടാണ് CPIM അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരിപൂർണമായും പരിഹരിക്കുക എന്നുള്ള നില സ്വീകരിക്കും. അതാണ് ഇന്ന് വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. അത് 42 വീടുകൾക്ക് ലൈഫ് മിഷനിൽ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് ഓർഡറാക്കി. വളരെ ഏറെ ദിവസം അനാവശ്യമായ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉപദേശിച്ചവരും അതിൻ്റെ പിറകിൽ ഗവൺമെൻറ്റിനെതിരായി ഈ സമരത്തെ തിരിച്ചുവിടാൻ നിന്നവരും ഈ ഉത്തരവോടുകൂടി വളരെ നിരാശപ്പെടുകയാണ്. CPIM നേതൃത്വം, ജില്ലാ നേതൃത്വം ചർച്ച ചെയ്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ അംബേദ്കർ കോളനിയിലെ സമരക്കാർ ഉന്നയിച്ച അവർ ഉന്നയിച്ചതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട ആ പ്രദേശത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആ ഉത്തരവിന് നേതൃത്വം കൊടുത്ത SC ST വകുപ്പ് മന്ത്രി സഖാവ് രാധാകൃഷ്ണനെയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വളരെ അത്യന്തം ആഹ്ലാദത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.